പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യത്തേക്ക് തന്നെ ആമേൻ. ഇമ്മാനുവൽ എക്സ്പീരിയൻസ് എന്ന പ്രോഗ്രാമിലൂടെയുള്ള 7 പ്രവചന അനുഗ്രഹത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2:20 വചനം. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. നിങ്ങൾ കേട്ടത് ദൈവത്തിന്റെ തിരുവചനമാണ്. ഇവിടെ ദൈവത്തിന്റെ കുടുംബവും രാജ്യവും അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും കല്ലിന്മേൽ പണിതിരിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തു തന്നെയാണ് മൂലക്കല്ല്. ഏതൊരു കെട്ടിടവും പണിയണമെങ്കിൽ അതിനൊരു മൂലക്കല്ല് വേണം. ആ മൂലക്കല്ലാകുന്നു ക്രിസ്തു. ആ മൂലക്കല്ലിന്മേൽ നിലനിൽക്കുന്ന അപ്പോസ്തലന്മാരും പ്രവാചകരുമാകുന്ന കല്ലിന്മേൽ പണിതുയർത്തപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പരമ്പരാഗതമായി ക്രിസ്റ്റോളജിയെ 3 ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ വ്യക്തിത്വം, ക്രിസ്തുവിന്റെ അവസ്ഥകൾ, ക്രിസ്തുവിന്റെ പ്രവൃത്തി. പലപ്പോഴും ഈ ഓഫീസുകളെ അപ്പോസ്തലന്മാർ, പ്രവാചകർ, രാജാക്കന്മാർ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവരാജ്യത്തിൽ അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും ആവശ്യകതയെക്കുറിച്ചാണ്. ദൈവത്തിന്റെ പദ്ധതിയും തന്റെ ഇഷ്ടങ്ങളും ജനങ്ങളിലേക്ക് കൈമാറുന്നതിന് ദൈവം ഉപയോഗിക്കുന്ന വ്യക്തികളാണ് പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും. ഒന്ന്, ദൈവം തന്റെ ജനത്തെ നയിക്കുവാൻ വേണ്ടി നേതാക്കളെ നിയമിക്കുന്നു. സ്വന്തം ജനതയെ സത്യത്തിലൂടെ നയിക്കുന്നതിനു വേണ്ടി കഠിനാധ്വാനികളായ പലരെയും ദൈവം നേതാക്കളായി തിരഞ്ഞെടുക്കുന്നു. നേതാക്കളായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഓരോരുത്തരോടും ഒപ്പം കർത്താവ് കൂടെ നിന്ന് അവരെ അഭിഷിക്തരായി ശക്തിപ്പെടുത്തിയും ധൈര്യപ്പെടുത്തിയും വഴി കാണിച്ചും നടത്തുന്നു. ദൈവം മോശയെ തന്റെ മക്കളുടെ നേതാവായി തിരഞ്ഞെടുത്തപ്പോൾ, മോശ കൽപ്പിച്ചപ്പോൾ ചെങ്കടൽ പിളർന്നു. യഹൂദ രാജാവായ ആഹാബിന്റെ അടുക്കൽ ഒരിക്കൽ ഏലിയാവിനെ ദൈവം അയച്ചു. ഏലിയാവ് ആഹാബിനോട് പറഞ്ഞു, ഞാൻ പറയുന്നത് വരെ ഇവിടെ മഴയോ മഞ്ഞോ ഉണ്ടാകത്തില്ല. അടുത്ത 3.5 വർഷത്തേക്ക് മഴയോ മഞ്ഞോ അവിടെ പെയ്തില്ല. അതെ, കർത്താവ് തിരഞ്ഞെടുക്കപ്പെട്ടവരെ നേതാക്കന്മാരായി അധികാരവും അവകാശവും നൽകി നിയമിക്കുന്നു. കർത്താവ് നിന്നെയും ഒരു നേതാവായി അഭിഷേകം ചെയ്യുന്നു. 2, ദൈവരാജ്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ദൈവം അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും നിയമിക്കുന്നു. കഠിനാധ്വാനികളായ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരെ അഭിഷേകം ചെയ്ത് ദൈവം തന്റെ രാജ്യത്തിനു വേണ്ടി തിരഞ്ഞെടുക്കുകയും അവർക്ക് അവകാശവും അധികാരവും നൽകുകയും ചെയ്യുന്നു. അതിനുശേഷം ഓരോ തിരഞ്ഞെടുക്കപ്പെട്ട ഭൂമിയിൽ എന്തരിച്ചാലും സ്വർഗത്തിലഴിയും, ഭൂമിയിൽ എന്ത് കെട്ടിയാലും സ്വർഗത്തിലും കെട്ടപ്പെടും. ദൈവരാജ്യത്തിനു വേണ്ടി ഒരു അപ്പോസ്തലനായി, ഒരു പ്രവാചകനായി ജോലി ചെയ്യാൻ നിനക്ക് താല്പര്യമുണ്ടോ? 3, കർത്താവ് സകലരെയും തന്റെ പ്രവാചകരായി അഭിഷേകം ചെയ്യുന്നു. ദൈവം ഒരിക്കലും പക്ഷപാതം ചെയ്യുന്നില്ല. ബൈബിൾ പറയുന്ന അനുസരിച്ച് കാലത്തിന്റെ അവസാനത്തെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് സകലരുടെ മേലും വരും, സകലരും പ്രവചിക്കും. ദൈവരാജ്യത്തിനു വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ പ്രവചിക്കുവാൻ നീ തയ്യാറാണോ? 4, ദൈവം തന്റെ പ്രവാചകന്മാർക്ക് സകലതും വെളിപ്പെടുത്തുന്നു. ആമോസ് പ്രവാചകന്റെ പുസ്തകം 3:7 അനുസരിച്ച് കർത്താവായ ദൈവം തന്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. സമൂഹത്തെ സഹായിക്കുന്നതിനായി കർത്താവ് തന്റെ രഹസ്യങ്ങൾ തന്റെ പ്രിയപ്പെട്ട പ്രവാചകന്മാരോട് വെളിപ്പെടുത്തുന്നു. യോഹന്നാൻ സ്നാപകൻ യേശുവിന്റെ 1-ാമത്തെ വരവിന് മുമ്പ് സകലരോടും വിളിച്ചു പറഞ്ഞു, മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരുവീൻ. യേശുവിന്റെ 2-ാമത്തെ വരവിന് മുമ്പ് എന്നെയും നിന്നെയും ഏൽപ്പിക്കുന്നതും ഇതേ ജോലി ചെയ്യാനാണ്. നീ തയ്യാറാണോ? 5, കർത്താവ് തന്റെ സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും വേണ്ടി തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും നിയമിക്കുന്നു. മൂലക്കല്ലായ കർത്താവ് തന്നെ സഭ പണിയുന്നു. ദൈവത്തിന്റെ പദ്ധതിയും ലക്ഷ്യങ്ങളും നിറവേറ്റുന്നതിനായി തന്റെ സംഘടനയെ നയിക്കേണ്ടതിനു വേണ്ടി അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ കർത്താവ് തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യുന്നു. നീ അതിന് തയ്യാറാണോ? 6, കഴിവുകളും താലന്തുകളും ഉള്ളവരെ ഒരുമിച്ച് ആക്കി തന്റെ സ്ഥാപനത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും നിയമിക്കുന്നു. നിങ്ങളുടെ കഴിവുകളെയും താലന്തുകളെയും ദൈവരാജ്യത്തിനു വേണ്ടി ഉപയോഗിക്കുമ്പോൾ കർത്താവ് അവയെ വർദ്ധിപ്പിക്കും, ഇരട്ടിപ്പങ്ക് അഭിഷേകം നൽകി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഒരുമിച്ചായിരിക്കുക, ഐക്യമത്യപ്പെട്ടിരിക്കുക എന്നത് ദൈവ കൽപ്പനയാണ്. അങ്ങനെയുള്ളപ്പോൾ ദൈവം നമ്മളിലും നമ്മൾ ദൈവത്തിലുമായിരിക്കും. 7, അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഇടയന്മാരായി ദൈവം നിയമിക്കുന്നു. പ്രധാന ഇടയനായ യേശു കാണാതെ പോയ ആടുകളെ തേടിയെടുക്കുന്നതിനു വേണ്ടി അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ദൈവം തന്റെ ഇടയന്മാരായി നിയമിക്കുന്നു. ഇടയന്മാർ ദൈവത്തിന്റെ സന്ദേശം തന്റെ ജനത്തെ അറിയിക്കുകയും സത്യത്തിലേക്ക് അവരെ നയിക്കുകയും ദരിദ്രരായിട്ടുള്ളവരെ സഹായിക്കുകയും ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുകയും അവന്റെ ശരീരവും രക്തവും തന്റെ ജനങ്ങളോട് പങ്കുവെക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന വലിയ ഉത്തരവാദിത്തമാണുള്ളത്. അത്തരം സംഘടനയെ ക്രിസ്തുവിന്റെ ശരീരം എന്ന് വിളിക്കുന്നു. കർത്താവ് ഈ ഓരോ ക്രമീകരണങ്ങളെയും ചെയ്യുന്നത് നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടിയാണ്. അതുകൊണ്ട് കർത്താവിന്റെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ഈ പ്രവചന അനുഗ്രഹത്തെ നിങ്ങളിലേക്ക് അയക്കുന്നു. കർത്താവ് നിങ്ങളുടെ മേൽ പ്രകാശിക്കട്ടെ, ദൈവസാന്നിധ്യം നിങ്ങളോടൊപ്പം നീങ്ങട്ടെ.
കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്ത് അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അനുഗ്രഹങ്ങളെ നൽകട്ടെ. കർത്താവ് തൻ്റെ രഹസ്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തട്ടെ. കർത്താവ് നിങ്ങളുടെ കഴിവുകളെയും താലന്റുകളെയും വർദ്ധിപ്പിക്കട്ടെ. മുഖ്യയിടയനായ ദൈവം നിങ്ങളെ ഒരു ഇടയനായി നിയമിക്കട്ടെ. നിങ്ങളെപ്പോഴും ദൈവസന്നിധിയിൽ സന്തോഷിക്കട്ടെ. ഈ ഓരോ അനുഗ്രഹങ്ങളും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മുദ്രയിടുന്നു. ആമേൻ. ഞാൻ തോമസ് ജോർജ്, കാതോഷ് മരിയൻ മിനിസ്ട്രീസ്. താങ്ക് യു.